അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഉംദ സബഖ് 196, ബാബ് സ്വലാത്തിൽ ജമാഅത്തി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലൽ നബിയിൽ മുസ്തഫ വാലിഹി വസ്വഹാബിഹി അഹ്ലി സ്വിദ്ഖി വൽ വഫാ. اللهم كن لنا معينا ومسعفا وبوئنا من الجنة غرفا. اللهم ارزقنا بجاهه عندك قبولا وعزا وشرفا. اما بعد الله رب العزة ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട ഉസ്താദ് മഷായിഖ് മാതാപിതാക്കൾ കുടുംബം മുസന്നഫീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും നാളെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും വിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഹബ്ബീങ്ങൾ, അള്ളാഹു നമ്മൾ ഓതിയ ഫാത്തിഹമേൽ പറയപ്പെട്ടവരിലേക്ക് മുസന്നിഫീങ്ങളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. നമുക്കിന്ന് ഓതാനുള്ള ഭാഗം പുതിയൊരു പാഠാണ്, ബാബ് സ്വലാത്തിൽ ജമാഅത്തി, ജമാഅത്ത് നിസ്കാരത്തിൻ്റെ പാഠാണ്. സംഘടിതമായി നിസ്കരിക്കുമ്പോൾ അതിൽ വരുന്ന കുറേ മസ്അലകൾ, വഹിയ അതാകുന്നത് ഫർള് കിഫായത്തിൻ, ഫർള് കിഫയാണ് വഹിയ. ഈ സ്വലാത്തുൽ ജമാഅത്താകുന്നത് ഫർള് കിഫായ, ഫർള് കിഫായത്തിൻ സാമൂഹ്യ ബാധ്യതയാണ്. ഫി ഹക്കിർ റിജാലി, പുരുഷന്മാരുടെ ബാധ്യതയിൽ. ഇപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടമയിൽപ്പെട്ടതാണ് ജമാഅത്ത്. ഏത് പുരുഷന്മാര്, പുരുഷന്മാർ പല കോലത്തിലുണ്ട്. മുഖീമീങ്ങളായ പുരുഷന്മാരുണ്ട്, മുസ്തൗത്തിനീങ്ങളായ പുരുഷന്മാരുണ്ട്, മുസാഫിരീങ്ങളായ പുരുഷന്മാരുണ്ട്. മൂന്ന് കോലത്തിലാണ് മനുഷ്യന്മാരുണ്ടാകുക. അപ്പൊ ഈ ചർച്ച ഫി ഹക്കി റിജാലി, പുരുഷന്മാരുടെ ബാധ്യതയിലാണ് എന്ന് പറഞ്ഞാല് അൽ മുഖീമീന, സ്ഥിരതാമസക്കാരായ മുഖീമീങ്ങളായ പുരുഷന്മാർക്കാണ് ജമാഅത്ത് ഫർള് കിഫയായിട്ടുള്ളത്. ഫർള് കിഫ പറഞ്ഞാല് ആരെങ്കിലും ഒരാൾ ചെയ്താൽ എല്ലാവരും രക്ഷപ്പെട്ടു എന്നർത്ഥം. ഇപ്പൊ ജുമാ നിസ്കാരം ഫർള് ഐന, ഫർള് കിഫല്ല. അത് ഏതെങ്കിലും 40 നിസ്കരിച്ചാൽ പോരാ, എല്ലാവരും നിസ്കരിക്കണം, അതാണ് ജുമാ. ളുഹുർ നിസ്കരിക്കുക ഫർള് ഐന, എല്ലാവരും നിസ്കരിക്കണം. അസ്ഹർ ഫർള് ഐന, മഗ്രിബ് ഫർള് ഐന, എല്ലാവരും നിസ്കരിക്കണം. ഫർള് കിഫ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാള് ചെയ്താൽ മതി, അതാണ് സാമൂഹ്യ ബാധ്യത എന്ന് പറഞ്ഞത്. അപ്പൊ ജമാഅത്ത് ഫർള് കിഫയാണ്. ഏത് പുരുഷന്മാര്, അൽ മുഖീമീന, സ്ഥിര താമസക്കാരായ പുരുഷന്മാരുടെ കടമയിൽപ്പെട്ടതാണ് ജമാഅത്ത് നിസ്കാരം. ഫിൽ മക്തൂബാത്തിൽ ഖംസി, 5 ഫർള് നിസ്കാരങ്ങളിലും നിയമമാക്കപ്പെട്ട, നിർണയിക്കപ്പെട്ട ലുഹുർ, അസ്ഹർ, മഗ്രിബ്, ഇശ, സുബ്ഹ്, ഇങ്ങനെ 5 വഖ്തുണ്ടല്ലോ. ഈ 5 വഖ്തത്തിലും ജമാഅത്ത് ഓരോ നാട്ടിലും ഉണ്ടാവണം, അത് ഫർള. പിന്നെ എങ്ങനത്തെ 5 വഖ്ത നിസ്കാരമാണ്? അൽ മുഅദ്ദയാത്തി, അതാ ആയി വീട്ടപ്പെടുന്ന 5 വഖ്ത ഫർള് നിസ്കാരങ്ങളിലൊക്കെ സ്ഥിരതാമസക്കാരായ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നിർവഹിക്കുക എന്നുള്ളത് ഫർള് കിഫയാണ്. ബിഹയസു, ഒരു നിലക്ക്. യലുഹറു ശിആറു, അടയാളം പ്രകടമാകുന്ന ഒരു നിലക്ക്, അടയാളം പ്രത്യക്ഷപ്പെടുന്ന നിലക്കാണ് ഇതൊക്കെ. ഏതെങ്കിലും വീടിൻ്റെ ഉള്ളിൽ പോയി ജമാഅത്ത് നടത്തല്ല, ഇത് പള്ളിയിൽ പരസ്യമായി തന്നെ ജമാഅത്തുകളെ കടന്ന് നടക്കണം. കാരണം ദീനിൻ്റെ ഒരു ചിഹ്നാണത്, ദീനിൻ്റെ ഒരു ശിആറാണ്, അത് വെളിവാറാണ്. ഇസ്ലാമിൻ്റെ ഇജ്ജത്ത് എല്ലാവരും അറിയണം, മനസ്സിലാക്കണം. പിന്നെ അപ്പോൾ അതവിടെ കഴിഞ്ഞു, പുരുഷന്മാരെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തൊരു മസ്അല പറയട്ടെ. വത്തുസന്നു, അത് സുന്നത്താക്കപ്പെടും. വത്തുസന്നു പറഞ്ഞാൽ ആ ജമാഅത്ത് സുന്നത്താക്കപ്പെടും. ലിന്നിസാ, ഈ സ്ത്രീകൾക്കും സുന്നത്ത് തന്നെയാണ്. വൽ മുസാഫിരീന, യാത്രക്കാർക്കും സുന്നത്ത് തന്നെയാണ്. വൽ മഖ്ലിയത്തി, ഖലാ വീട്ടപ്പെടുന്ന നിസ്കാരത്തിനും സുന്നത്ത് തന്നെയാണ്. ഖൽഫ മിസ്ലിഹ, അതുപോലത്തതിൻ്റെ പിന്നിൽ, മനസ്സിലായല്ലോ. അല്ലാതെ ലാ അല്ല, ഖൽഫ മുഅദ്ദാത്തിൻ, അതാ ആയി നിർവഹിക്കപ്പെടുന്നതിൻ്റെ പിന്നിലല്ല കേട്ടോ. പിന്നെ വലാ മഖ്ലിയത്തിൻ, ഖലാ വീട്ടപ്പെടുന്നതിൻ്റെ പിന്നിലുമല്ല. ഗൈരിഹ, അതല്ലാത്ത മറ്റൊരു നിസ്കാരം, മനസ്സിലായോ.
അപ്പൊ അതാ ആയി നിസ്കരിക്കുന്നവന് കലാഹ് കൂട്ടും, അതാ ആയി നിസ്കരിക്കുന്ന ആളെ കലാഹ് കൂട്ടുന്നവന് തുടരല്. അതുപോലെ ഒരു നിസ്കാരം കലാഹ് കൂട്ടുന്നവന് മറ്റൊരു കലാഹ് കൂട്ടുന്നവന് തുടരല്. ഇതൊന്നും സുന്നത്തില്ല, ഇതൊന്നും സുന്നത്തില്ല. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഏതാനും മസ്അലകൾ പഠിച്ചു. ഒന്നാമത് പഠിച്ച മസ്അല എന്തെന്നു, ഓരോ നാട്ടിലും സ്ഥിരതമസക്കാരായ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അഞ്ച് വഖത്ത് നിസ്കാരങ്ങളും അതാ ആയി നിർവഹിക്കപ്പെടുന്ന സമയത്ത് അതിൽ ജമാഅത്ത് ഫറള് കിഫയാണ് എന്ന് പറഞ്ഞു. ഫറള് കിഫ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യണം എന്നല്ല, ആരെങ്കിലും ഒരാൾ ചെയ്താൽ തന്നെ എല്ലാവരും രക്ഷപ്പെട്ടു, അതാണ് സാമൂഹ്യ ബാധ്യത എന്ന് പറയും. അപ്പൊ എങ്ങനെ നിർവഹിക്കേണ്ടതെന്നാണ് പിന്നെ അടുത്ത മസ്അലയായിട്ട് പറഞ്ഞത്. ജമാഅത്ത് നിർവഹിക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ അടയാളം വെളിവാകുന്ന നിലക്ക് അതിനെ പരസ്യപ്പെടുത്തി നിസ്കരിക്കണം. അതുപോലെ തന്നെ മനസ്സിലാക്കണം, പുരുഷന്മാർക്ക് ജമാഅത്ത് സുന്നത്താന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇപ്പൊ ഇതില്ലേ. അപ്പൊ അതാണ് പറയുന്നത്, സ്ത്രീകൾക്കും യാത്രക്കാർക്കും ഒക്കെ ജമാഅത്ത് സുന്നത്തുണ്ട്, മനസ്സിലായോ, പള്ളിയിലല്ല എന്നുള്ളു. അപ്പോ ഇനി ജമാഅത്ത് നടക്കുമ്പോൾ ഒന്നിലധികം ആളുകൾ ഒരേ നിസ്കാരം കലാഹ് കൂട്ടാണ്, ഏയ് ഒരേ നിസ്കാരം കലാഹ് കൂട്ടുമ്പോൾ അവർ ജമാഅത്തായി നിസ്കരിക്കല് സുന്നത്തുണ്ടോ ഇല്ലേ, ഉണ്ട്. അഞ്ചാളുണ്ട്, അഞ്ചാൾക്കും നൂറ് നഷ്ടപ്പെട്ടു അസുറാവ് കൊടുത്തുക്കണം. അപ്പൊ എന്ത് ചെയ്യും, അഞ്ചാൾ നൂറ് കലാഹ് കൂട്ടണം. ഒരു സ്കൂളിൽ കേൾക്കുന്നു, സ്കൂളിൽ നിസ്കരിക്കാനുള്ള സൗകര്യമില്ല, മൂത്രക്കാനുള്ള സൗകര്യമില്ല, പള്ളി സ്കൂളിൻ്റെ അടുത്ത് പള്ളിയില്ല, സ്കൂളിൽ നിസ്കാര റൂമില്ല, എന്ത് ചെയ്യും. അങ്ങനത്തെ ഒരാൾ അഷർക്ക് പള്ളിയിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഈ നാലഞ്ചാളില്ലേ ദൂർസ്കരിക്കാത്ത ഓലെന്താ നിസ്കരിക്കാൻ പോണത്, ലുഹുർ കലാഹ് കൂട്ടുക. വൈകുന്നേരം അഞ്ച് മണിയായ സമയം, സ്കൂളിട്ട് വന്നു അഞ്ച് മണിയായി. അപ്പോൾ ലുഹുർ കലാഹ് കൂട്ടുമ്പോൾ ഓനെ പോലെ അഞ്ചാളുണ്ട്, ആ അഞ്ചാളും അവിടെ ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കണ്ട, പിന്നെ ഒരു കൂട്ടമായി ജമാഅത്തായി നിർവഹിക്കട്ടെ എന്നാ പറഞ്ഞത്. പിന്നെ അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഈ ജമാഅത്ത് നിസ്കാരം എന്നാണല്ലോ പറഞ്ഞത്, എന്ത് ജമാഅത്തിന്റെ അർത്ഥം, ജമാഅത്ത് ജമാഅത്താണ് ഇമാമിൻ്റെയും മഅ്മൂമിൻ്റെയും ഇടയിലുള്ള ബന്ധം എന്നാണ് ജമാഅത്തിന്റെ അർത്ഥം. അതോടൊപ്പം തന്നെ ജുമാഅക്ക് രണ്ട് പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, മഴയെ തേടി നിസ്കാരം, ഇങ്ങനെ പല കോലത്തിലും ജമാഅത്ത് സംഘടിപ്പിക്കാൻ പറ്റും. മാത്രമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന്റെ പ്രത്യേകതയാണ് ഈ ജമാഅത്ത് നിസ്കാരം, ജമാഅത്തിന്റെ അടിയിലുള്ള സ്നേഹട്ടോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ താമസിച്ച് 13 വർഷം ജമാഅത്ത് ഇല്ലാതെയാണ് നിസ്കരിച്ചത് ഒറ്റക്കൊറ്റക്ക്. അപ്പൊ സ്വഹാബികളൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് നിസ്കരിച്ചിരുന്നത്. പിന്നെ നബി തങ്ങളുടെ യാത്രയിലും മിശ്രാവിന്റെ സമയത്തൊക്കെ നബിക്ക് മുമ്പിൽ ഇമാമായിട്ട് ആര് നിസ്കരിച്ചിട്ടുണ്ട്, ജിബിരിൽ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നബി തങ്ങൾ പഠിച്ചു, ഇന്ന് നബി ഇമാമായി, അവിടെയുള്ള സ്വഹാബത്തൊക്കെ ആയിരക്കണക്കിന് സ്വഹാബത്ത് മോമുമായി. വലിയ മഹത്വമുണ്ട് ഇമാമിൻ്റെ ഒപ്പം തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടെ 40 ദിവസം തുടരേ ഒരാളെ ജമാഅത്തിൽ പങ്കെടുത്താൽ അവനിക്ക് രണ്ട് മോചനങ്ങളുണ്ടെന്നല്ലേ, നരകത്തു നിന്നുള്ള മോചനവും വറാത്തും മിനൻ നാരും എന്ന വറാത്തും മിനൻ നിഫാക്കും, തുറമുദിൻ്റെ ഹദീസാണത്. അപ്പോൾ ജമാഅത്ത് ജീവിതത്തിൽ പകർത്താൻ കഴിയാന്ന് പറഞ്ഞാൽ അത് വലിയൊരു തോഫീക്കാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഏറെ പുകഴ്ത്തിയ ഒരു മഹത്വമായ അമലാണ് ജമാഅത്ത് നിസ്കാരം. ഇപ്പൊ പുരുഷന്മാരുടെ മസ്അല പറഞ്ഞു, സ്ത്രീകളുടെ അതുമായി ബന്ധപ്പെട്ട മസ്അലകളും പറഞ്ഞു. ഇൻഷാഅല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഷിആറ് എന്ന ചിഹ്നം. ഇനി പറയാൻ പോണത് ഇതിൻ്റെ ഹുക്കും, പിന്നെ ജുമാഅയിൽ എന്താണ് എന്നാ അതാ പറയണത്. പിന്നെ വഹിയ ആ ജമാഅത്താവുന്നത് ഫിൽ ജുമാഅത്തി, ജുമാ നിസ്കാരത്തിൽ ഫർദു ഐനിൻ, അത് ഫർദു ഐനാണ്, ഓരോ വ്യക്തിക്കും നിർബന്ധമാണ്. അതുപോലെ തന്നെ ആഖദുൽ ജമാഅത്തി, ജമാഅത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ശക്തിയുള്ളത്, ഏറ്റവും തോനെ കൂലിയുള്ളത് അസുബുഹു സുബീനാണ്, സുമ്മ പിന്നീട് അടുത്ത കൂലിയുള്ളത് ഇഷായിനാണ്,
സുമ്മല്ല അസുറ പിന്നെ അസറാണ്. അപ്പോൾ ജമാഅത്ത് അഞ്ച് വക്ത് ഉണ്ടല്ലോ, ഏറ്റവും പ്രതിഫലം കിട്ടുന്നത് ഏതാണ്? സുബിഹിക്ക, പിന്നെ ഇഷാക്ക, പിന്നെ അസറ. മഗ്രിബി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും നിസ്കരിക്കണമല്ലേ, ളുഹ്ർ എല്ലാവരും നിസ്കരിക്കണമല്ലേ, സുബിഹ് കുറച്ച് പണിയുണ്ട്, അപ്പോൾ അതിന് തോനെ കൂലിയുണ്ട് ഇൻഷാല്ലാ. ഈ ജമാഅത്തിന് കുറഞ്ഞത് എത്ര ആൾ വേണം, അതാണ് നാളത്തെ ക്ലാസ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.